നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യ യുക്രൈനുമായുള്ള ഘോര യുദ്ധത്തിലേക്ക് കടന്നിരിക്കുകയാണ്. എന്നാൽ ഇതിലിപ്പോൾ ചങ്കിടിച്ചു നിൽക്കുന്നത് കേരളത്തിനാണ്. വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. അതായത്, ജോലിക്കെന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് കൊണ്ടുപോയവരിൽ പലരും ഇപ്പോൾ യുദ്ധമുഖത്താണുള്ളത് എന്നുള്ളതിൻ്റെ എത്രയോ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവരെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരു ഭീതിതമായ അവസ്ഥയുണ്ടായിരിക്കുന്നത് യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ നിർദ്ദേശം ലഭിച്ചുവെന്നും ഏത് നിമിഷവും യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുമെന്നും അറിയിച്ചുകൊണ്ട് റഷ്യയിൽ അകപ്പെട്ട തൃശൂർ സ്വദേശികളുടെ വീഡിയോ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഉള്ളതെന്ന് യുവാക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വാട്സാപ്പ് കോൾ വഴിയാണ് തൃശൂർ കുറാഞ്ചേരി സ്വദേശികളായ ബിനിലും ജെയിനും കുടുംബത്തിനോട് സംസാരിച്ചത്. യുദ്ധത്തിന് തയ്യാറായിരിക്കാൻ നിർദ്ദേശം ലഭിച്ചുവെന്നാണ് അവർ പറഞ്ഞതെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുന്നു. കൂടെയുണ്ടായിരുന്ന സംഘത്തിലെ റഷ്യൻ പൌരന്മാരെ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയി എന്നും അടുത്ത നാലു പേരിൽ നിങ്ങളും ഉണ്ടാകും എന്നാണ് ലഭിച്ച നിർദ്ദേശമെന്നും ബിനിലും ജെയിനും വീട്ടുകാരോട് പറഞ്ഞു. തിരിച്ചു വരാൻ കഴിയുമോ എന്നറിയില്ല എന്നും സാധനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നുവെന്നും യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയ റഷ്യൻ പൌരന്മാർ പറയുന്ന വീഡിയോ സന്ദേശം ഇവർ കുടുംബത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇരുവരെയും ജോലിക്കെന്ന് പറഞ്ഞ് റഷ്യയിൽ എത്തിച്ച ശേഷം യുദ്ധരംഗത്തേക്ക് അയച്ചുവെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച സന്ദേശം. വീട്ടുകാരുടെ പരാതിയിൽ മോചനത്തിനായി എംബസി മുഖാന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ കുറാഞ്ചേരി സ്വദേശികളായ ജെയിന്റെയും ബിനിലിന്റെയും മോചനത്തിനായി അധികാരികളുമായി ഇടപെട്ടു. ശനിയാഴ്ച രാത്രിയാണ് ബന്ധുക്കളുടെ അപേക്ഷ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ എംബസിക്ക് ഇത് സംബന്ധിച്ച കത്തയച്ചു. ഇതിൽ അവരുടെ മറുപടി ലഭിക്കണമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു. മോചനത്തിനായുള്ള ചർച്ചകൾ നടക്കുന്നതായി നോർക്ക സിഇഒ അജിത് കോളശ്ശേരിയും അറിയിച്ചിട്ടുണ്ട്. മനുഷ്യക്കടത്തിനിരയായ ഇവർ റഷ്യയിൽ അകപ്പെട്ടിട്ട് 8 മാസം കഴിഞ്ഞു. കുടുംബസുഹൃത്ത് വഴി കഴിഞ്ഞ ഏപ്രിലാണ് ഇരുവരും റഷ്യയിലേക്ക് പോയത്. ഇലക്ട്രീഷ്യൻ ജോലി എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് എന്ന് കുടുംബം പറയുന്നു. പിന്നെയാണ് അവിടെ പെട്ടുകിടക്കുകയാണ് എന്ന് മനസ്സിലായത്. അവിടുത്തെ മലയാളി ഏജന്റ് കബളിപ്പിച്ചാണ് ഇരുവരെയും കൂലിപ്പട്ടാളത്തിനൊപ്പം അകപ്പെടുത്തിയത്. എത്രയും വേഗം അവരെ നാട്ടിലെത്തിച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭീതിയിലാണ് ഇരുവരുടെയും കുടുംബം. 4 മാസമായി മന്ത്രിമാർക്കും MPമാർക്കും ഇരുവരുടെയും കുടുംബം അപേക്ഷ നൽകുകയാണ്. നോർക്കയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ നിസ്സഹായരാണ് എന്നാണ് പറയുന്നത്. വരും, വിഷമിക്കരുത് എന്ന ആശ്വാസ വാക്ക് മാത്രമാണ് ലഭിക്കുന്നതെന്നും ഇരുവരുടെയും ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ വീഡിയോ കൂടി പുറത്തേക്ക് വന്നതോടുകൂടി മലയാളികൾ വലിയൊരു വിഷമഘട്ടത്തിലാണിപ്പോഴുള്ളത്. കാരണം യുദ്ധമുഖത്തേക്ക് അവരെ കൊണ്ടുപോകുന്നു, തിരികെ വരാൻ കഴിയുമോ എന്നുള്ള ഒരു ഉറപ്പുമില്ല എന്ന് കൂടെയുള്ളവർ തന്നെ, റഷ്യൻ പൗരന്മാർ തന്നെയാണ് യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ ഇവരോട് വ്യക്തമാക്കിയിട്ട് പോകുന്നത്. ഇതുമാത്രമല്ല, ഒരു യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തതയില്ലാത്ത നിസ്സഹായരായ മനുഷ്യന്മാരെയൊക്കെയാണ് ഇപ്പോൾ ഈ യുദ്ധ രംഗത്തേക്ക് ഇറക്കുന്നത്. വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇതിലെന്ത് നടപടി ഉണ്ടാകും? ഇന്ത്യ ശക്തമായ നീക്കം നടത്തുന്നു എന്ന് പറയുന്നു. സുരേഷ് ഗോപി ഉറപ്പ് പറയുന്നു അവരെ തിരികെ കൊണ്ടുവരാം, വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ കുടുംബം ഇപ്പോഴും അവരുടെ വിഷമം പങ്കുവയ്ക്കുകയാണ്. അവർക്ക് ഇനി എവിടെ പോയി ഇതിനുവേണ്ടി ആരോട് സംസാരിക്കണം എന്നുള്ളത് അറിയില്ല എന്നാണ് ആ കുടുംബങ്ങൾ പറയുന്നത്. മക്കളെ തിരികെ എത്തിക്കണമെന്ന് മാതാപിതാക്കൾ കരഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.